ഈ ബംഗാളിലും ത്രിപുരയിലും അവര് പൂജ്യരായി മാറാൻ ഒരു 10-14 വർഷം എടുത്തിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയൻ 10 വർഷം കൊണ്ട് ബംഗാളിനോട് തുല്യമാക്കാൻ, ബംഗാളിനോടും ത്രിപുരയോടും സമാനമാക്കാൻ ഒരു 10 വർഷം വേണ്ടി വന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, രാഷ്ട്രീയത്തില് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധ്യമല്ല. ഇപ്പൊ 1984 രണ്ട് സീറ്റ് കിട്ടിയ BJP 303 സീറ്റ് നേടിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും BJP ആരും അന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോ പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ എന്തു സംഭവിക്കാം, കേരളത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെ അതെ അതെ, അല്ല അതിനുള്ള അദ്ദേഹം അഭ്യർത്ഥിച്ചത് ആ ഇരട്ട കഴിഞ്ഞ വർഷം 2019 BJP വോട്ടിംഗ് ശതമാനം രണ്ടക്കത്തിലേക്ക് ഉയർത്തിയ മലയാളികളോട് പ്രധാനമന്ത്രി ഇപ്രാവശ്യം അഭ്യർത്ഥിക്കുന്നു 2024 സീറ്റുകളുടെ എണ്ണം രണ്ടക്കത്തിലേക്ക് എത്തിക്കണമെന്നാണ്. അതിന് നെഞ്ചോട് ചേർക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ അപേക്ഷ, അഭ്യർത്ഥന നെഞ്ചോട് ചേർക്കാൻ കേരളത്തിലെ വോട്ടർമാർ തയ്യാറാകും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, അവര് സമ്പൂജ്യരാകുന്ന പാർട്ടി EP ജയരാജന്റെ പാർട്ടിയാ, ഗോവിന്ദൻ മാഷ പാർട്ടിയാ അത്. പക്ഷേ പിന്നെ ഈ ബംഗാളിലും ത്രിപുരയിലും അവര് പൂജ്യരായി മാറാൻ ഒരു 10-14 വർഷം എടുത്തിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയൻ 10 വർഷം കൊണ്ട് ബംഗാളിനോട് തുല്യമാക്കാൻ, ബംഗാളിനോടും ത്രിപുരയോടും സമാനമാക്കാൻ ഒരു 10 വർഷം വേണ്ടി വന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അവരുടെ ഭാവിയെക്കുറിച്ച് ജയരാജൻ പ്രവചിച്ചതാ. അദ്ദേഹത്തെ നേരിട്ട് CPMനെ കുറിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളെ തലയിൽ വെച്ചതാ. അത് പ്രാദേശിക തെരഞ്ഞെടുപ്പ് നമ്മൾ ഇതുമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് നമ്മൾ പിന്നെ പുറത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസിന്റെ സീറ്റ് BJP പിടിച്ചെടുത്തിട്ടുണ്ട് പല സ്ഥലത്തും. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് BJP പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്, പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമല്ല. അപ്പൊ ഇത് നമ്മുടെ ഘടകകക്ഷികളിവിടെ BDJS പുറത്ത്, JRP നമ്മുടെ JRP, അതേപോലെ തന്നെ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ്, കേരള കാമരാജ് കോൺഗ്രസ്, LJP, RLJP, സോഷ്യലിസ്റ്റ് ജനതാദൾ, അതേപോലെ തന്നെ ശിവസേന, ഷിൻഡേ ഗ്രൂപ്പ്, ഇത്രയും ഘടകകക്ഷികളാണ് ഇപ്പോ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ കേരളത്തിലുള്ളത്. പിന്നീട് പറയാം, നമുക്ക് നോക്കാം. ഓക്കെ, അത് നിന്റെ പിന്നീട് ആലോചിക്കാം. നമ്മളിപ്പോ തെരഞ്ഞെടുപ്പിന്റെ നമ്മുടെ തെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്തത്.